അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഏറ്റവും പ്രിയമുള്ളവരെ, മഹാനായ കുതുബുല്ലാലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ് അവരെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച നാം അവരെ കുറിച്ച് തുടങ്ങി വെച്ചു. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നാം പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കാണുക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ലോകത്ത് അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ ധാരാളം ഔലിയാക്കളാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലും ധാരാളം ഔലിയാക്കന്മാരും കഴിഞ്ഞുപോയ ഔലിയാക്കന്മാരിൽ ധാരാളം ആളുകളെ നാം എല്ലാവരും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, വെളിയങ്കോടി ഉമർ ഖാദി തുടങ്ങി ധാരാളം ആളുകൾ. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ജീവിച്ച് വഫാത്തായ ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി തങ്ങളെ കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ല. മഹാനവൻ അവരുടെ പേരിലുള്ള ഉറൂസുകളും അനുസ്മരണങ്ങളും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായി നടക്കുന്നു. മറ്റുള്ള ഔലിയാക്കളെക്കാൾ അവരെ ധാരാളം പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. അവരെ കാണാത്തവരും അവരെ അവർക്ക് ശേഷം ജീവിച്ചവരുമൊക്കെ അവരെ കുറിച്ച് പറയുകയും അവരുടെ അവതാരങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, തിൽക റുസുലു ഫള്ളനാ ബഅദുഹും അലാ ബഅദ്. അല്ലാഹു തആല അവന്റെ അംബിയാ മുർസലുകളിൽ ചിലരെക്കാൾ അല്ലാഹു തആല ശ്രേഷ്ഠരാക്കി. എന്നതുപോലെ അല്ലാഹു തആല അവന്റെ ഔലിയാക്കളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കി. ആ ഔസുലാളവിനെ ഇപ്പോഴും ജനങ്ങൾ അനുസ്മരിക്കുകയും അവരെ പറയുകയും അങ്ങനെ റിഫായി ഷെയ്ഖ്, ബഹുമാനപ്പെട്ട ഹാജ അജ്മീർ ഷെയ്ഖ്, ബഹുമാനപ്പെട്ട അൻപുറങ്ങൾ, ഇങ്ങനെ അവരെല്ലാം ജനമനസ്സുകളിൽ ജീവിക്കുകയാണ്. അതുപോലെ ജീവിക്കുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വളരെ പ്രശസ്തനായ ബഹുമാനപ്പെട്ട കുട്ടിപ്പുല്ലാലും സിയം വലിയുള്ളാഹി മഹാനരെ കുറിച്ച് ബഹുമാനപ്പെട്ടവരെ, ഇത്രയധികം ജനങ്ങൾ അവരെ കുറിച്ച് പറയുന്നതിന് കാരണം അല്ലാഹു തആല അവർക്ക് നൽകിയ വലിയ സ്ഥാനമാണ്. ബഹുമാനപ്പെട്ടവരുടെ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കുറിച്ചുള്ള സന്തോഷ വാർത്ത സ്വാഗതത്തിനും, ബഹുമാനപ്പെട്ടവർ ഹിജറ 1548 റബീഉൽ അവ്വൽ 12 സുബ്ഹിയോടെ അടുത്ത സമയത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. 1928 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് തന്നെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ ജനിച്ച സുബിഹിയോടടുത്ത ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് കുഞ്ഞുമാഹിൻ ഉമ്മ ആയിഷ. ബഹുമാനപ്പെട്ടവർ അവരുടെ പിതാവൊക്കെ വലിയ പണ്ഡിതനും വലിയ മഹാനുമായിരുന്നു. അവരുടെ പിതാവ് കുഞ്ഞുമാഹിൻ കോയമസ്ലിയാരുടെ പിതാവ് കുഞ്ഞുമാഹിൻ മുസ്ലിയാരും മടവൂരിലെ മുദരിസും ഖാളിയും ഒക്കെ ആയിരുന്നു വലിയ പണ്ഡിതനും സൂഫി വലിയനുമായിരുന്നു. അപ്പോൾ കുത്തുബുലാലം തങ്ങളുടെ പിതാവും പിതാവിന്റെ പിതാവും ഒക്കെ വലിയ മഹത്തുക്കള്. ആ വലിയ പണ്ഡിതന്മാരുടെ സൂഫിയാക്കളുടെ ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് തന്നെ. ബഹുമാനപ്പെട്ടവർ മടവൂരിൽ ജനിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നതിന് മുമ്പ് തന്റെ ഉപ്പ ഹജ്ജിന് പോയപ്പോൾ ആ യാത്രയിൽ ബഹുമാനപ്പെട്ടവർ ഹറമിൽ വെച്ച് തനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നും ആ കുട്ടി ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണമെന്ന് സ്വപ്നത്തിൽ ദർശനമുണ്ടാവുകയും ഹജ്ജ് കഴിഞ്ഞെത്തി ബഹുമാനപ്പെട്ടവർ അതേപോലെ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ
ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി കുട്ടി ആ കുട്ടിക്ക് അവിടുത്തെ ബഹുമാനപ്പെട്ട ഞണ്ടാടി ഷെയ്ഖ് അബൂബക്കർ ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്തു. ഇൻഷാല്ലാ ബാക്കി അടുത്ത ബുധനാഴ്ച പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.